ശത്രുക്കളിൽ നിന്നും വേട്ടക്കാരിൽ നിന്നും രക്ഷപ്പെടാനും ചിലപ്പോഴെങ്കിലും ഇര പിടിക്കാനും ചത്ത പോലെയും ശരീരം അനക്കാതെയും ഒക്കെ കിടക്കുന്ന ജീവികളുണ്ട്. അതായത് ജീവികൾ ജീവിക്കുന്ന സാഹചര്യങ്ങൾക്കും ജൈവാവസ്ഥയ്ക്കും അനുസൃതമായി ഉരുത്തിരിഞ്ഞതാണ് ഈ അതിജീവന മാർഗങ്ങൾ. പാമ്പുകളെ കാണുമ്പോഴും അവയുടെ സാമീപ്യം അനുഭവപ്പെടുമ്പോഴും മറ്റു ജീവികൾ പൊതുവെ ഭയപ്പെടാറുണ്ട്. മറഞ്ഞിരിക്കാനുള്ള കഴിവും കൊടിയ വിഷത്തിന്റെ അളവുമാണ് ഇവയെ ഭയപ്പെടുത്താനുള്ള കാരണം. എന്നാൽ പാമ്പുകൾ മറ്റേത് ജീവികളെയും പോലെ ഭയത്തോടെ തന്നെയാണ് ജീവിക്കുന്നുവെന്നാണ് വസ്തുത. ഈ ഭയപ്പാട് കൊണ്ട് തന്നെയാണ് പത്തിവിടർത്തിയും ചീറ്റിയും മറ്റു ജീവികളെ അകറ്റി നിർത്താൻ ഇവ ശ്രമിക്കുന്നത്. ഇതുകൂടാതെ മിക്ക പാമ്പുകൾക്കും അവ ജീവിക്കുന്ന പരിസരത്തോട് ചേർന്ന് നിന്നുകൊണ്ട് മറഞ്ഞിരിക്കാനുള്ള കഴിവുമുണ്ട്. ഇത്തരം മാർഗങ്ങൾ ഒന്നും ഏൽക്കാതെ വരുമ്പോൾ ചില പാമ്പുകളെങ്കിലും 19-ാമത്തെ അടവ് എടുക്കാറുണ്ട്. ഈ 19-ാമത്തെ അടവാണ് പാമ്പുകളിലെ അഭിനയ സിംഹങ്ങളെ തിരിച്ചറിയാൻ സഹായിക്കുന്നത്. ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടാൻ ചത്ത പോലെ കിടക്കുകയാണ് ഈ പാമ്പുകൾ ചെയ്യുക. പല ഇണകളിൽപ്പെട്ട പാമ്പുകൾക്കും ഇങ്ങനെ ചത്ത പോലെ അഭിനയിച്ച് ശത്രുക്കളെ കബളിപ്പിക്കാനുള്ള കഴിവുണ്ട്. ഇതിൽ ഓരോ പാമ്പുകളുടെയും രീതിയും വ്യത്യാസമാണ്. പരിക്കേറ്റതുപോലെ മലർന്നു കിടന്ന് ചുരുണ്ട ശേഷം ചത്ത പോലെ അഭിനയിക്കുന്നത് മുതൽ ചോര ഛർദ്ദിച്ച് കൂടുതൽ സ്വാഭാവികത കൊണ്ടുവരുന്ന പാമ്പുകൾ വരെ ഈ കൂട്ടത്തിലുണ്ട്. റഷ്യ മേഖലയിൽ കാണപ്പെടുന്ന ഡൈസ്നേക് എന്ന വിഭാഗത്തിൽപ്പെട്ട പാമ്പുകളാണ് അഭിനയിക്കുന്നതിൽ വിരുദ്ധന്മാർ. വെറുതെ ചത്ത പോലെ കിടക്കുന്നതിനൊപ്പം വിസർജിക്കും. കൂടാതെ ഒരുതരം ദുർഗന്ധവും ഇവ വമിപ്പിക്കും. എന്നിട്ടും ശത്രു സംശയിച്ചു നിൽക്കുന്നത് കണ്ടാൽ വായിൽ നിന്ന് ചോര ഒഴുക്കി മരണം അഭിനയിക്കുന്നത് ഒന്നുകൂടി പൂർണ്ണത വരുത്തും. ചോര കൂടി കാണുന്നതോടെ ഏതൊരു ശത്രുവും വേട്ടക്കാരന ജീവിയും സ്ഥലം കാലിയാക്കും. കണ്ടു നിൽക്കുന്നവർക്ക് അല്പം കടന്ന കൈയായി ഈ അഭിനയം തോന്നാമെങ്കിലും പാമ്പുകളുടെ ഈ അഭിനയത്തെ കുറിച്ച് ഗവേഷണം നടത്തുന്നവർ ഈ അഭിനയത്തിന്റെ ആവശ്യകത കൂടി വിശദീകരിക്കുന്നുണ്ട്. ഒരു വേട്ടക്കാരനോ ശത്രുവോ ആയ ജീവി മുന്നിലെത്തുമ്പോൾ പല ഘട്ടങ്ങളിലൂടെയാണ് ഓരോ ഭയപ്പെടുത്തൽ വിദ്യകളും ഇത്തരം പാമ്പുകൾ പുറത്തെടുക്കുക എന്ന് ഗവേഷകർ പറയുന്നു. അത് ശത്രുവിന്റെ വലിപ്പവും ആക്രമണ സ്വഭാവവും എല്ലാം അനുസരിച്ചിരിക്കും. ചില വേട്ടക്കാരായ ജീവികൾ ചത്തുമലച്ച് കിടക്കുന്നത് കാണുമ്പോൾ തന്നെ പാമ്പുകളെ ഉപേക്ഷിച്ചു പോകും. എന്നാൽ ചിലവ ചത്ത പോലെ കിടന്നാലും വീണ്ടും അടുത്തേക്ക് വരാനും മണത്തു നോക്കാനും ഒക്കെ ശ്രമിക്കും. ഈ സമയത്താണ് പാമ്പുകൾക്ക് അമിത അഭിനയം ആവശ്യമായി വരുന്നതെന്നും ഗവേഷകർ വിശദീകരിക്കുന്നു. ഡൈസ് പാമ്പുകളുടേതിന് സമാനമായ മാർഗം തന്നെയാണ് ഈസ്റ്റേൺ ഹോഗ്നോയിഡ്സ് എന്ന ഓസ്ട്രേലിയൻ പാമ്പും സ്വീകരിക്കുന്നത്. മലർന്നു കിടന്ന് മരിച്ചതുപോലെ അഭിനയിക്കുന്ന അവ വിസർജിക്കുന്നതിന് പകരം ഛർദ്ദിക്കുകയാണ് ചെയ്യുക. തുടർന്ന് മതിയായ ദുർഗന്ധം കൂടി വമിപ്പിക്കുന്നതോടെ അടവുകൾ പൂർത്തിയാകും. ഈസ്റ്റേൺ ഹോഗ്നോയിഡ്സ് പാമ്പുകളുടെ കാര്യത്തിൽ അവസാന ഘട്ടം വരെ മിക്കപ്പോഴും ശത്രുക്കൾ പിടിച്ചു നിൽക്കാറില്ല. ശാദിക്കന്റെ മണത്തിൽ കൂടി തന്നെ ഇവ ശത്രുക്കളെ ഓടിക്കാറാണ് പതിവ്.